ഞാൻ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ പടം കാണാൻ പ്ലാൻ ചെയ്തേക്കാണ്. ഇന്നിപ്പോൾ കാറൊന്നും ഇല്ല, ബൈക്കും കൊണ്ട് പോകാനും പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ ബൈക്കായിട്ട് തിയേറ്റർ വരെ ഒന്ന് ഓടിച്ചു പോയിട്ട് ജല്ലിക്കെട്ടൊന്നും കാണട്ടെ. കാരണം കുറേ പേരൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്ത് പടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നും പറയട്ടെ. അപ്പോൾ ആ പടത്തിൻ്റെ ശരിക്കും സത്യാവസ്ഥ എന്താണ്, എന്താണ് പടം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് അതിൻ്റെ കറക്റ്റ് റിവ്യൂ പറഞ്ഞുതരാം. അപ്പോൾ ആ റിവ്യൂ പറഞ്ഞിട്ട് എൻ്റെ ചിന്താഗതിയാണോ നിങ്ങളുടെ ചിന്താഗതി എന്നും കൂടി നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോയേക്കാം. ഓക്കെ, അങ്ങനെ ഈ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് പടം കാണാം. 2 hours later. മൂവി കണ്ടതേ വന്നുള്ളൂ. അപ്പോൾ ഈ പടത്തിനെ ഫസ്റ്റ് ഞാൻ പടത്തിൻ്റെ ഔട്ട്ലൈൻ പെട്ടെന്ന് പറഞ്ഞേക്കാം, എന്നിട്ട് ഞാൻ എൻ്റെ ശരിക്കും ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞുതരാം. പോത്ത്, ഒരു പോത്ത് നാട്ടിലിറങ്ങുന്നു, പോത്ത് എന്താ പറയുക, ടൗണിൽ കൂടി ഓടുന്നു, കടകളൊക്കെ തല്ലി പൊളിക്കുന്നു, വീടിൽ കൂടി ഓടുന്നു, ആൾക്കാരെ കുത്തുന്നു, ഇങ്ങനെ പല പ്രശ്നങ്ങൾ. എന്നുണ്ടെങ്കിൽ പോത്ത് ഫുള്ള് ആ നാട്ടിൽ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഭീതി ആ നാട്ടിൽ മൊത്തം ഉണ്ട്. അങ്ങനെ പോത്ത് എന്താ പറയുക, നമ്മുടെ ഒരു കിണറിലേക്ക് വീഴുന്നു. കിണറിൽ വീണ് കഴിയുമ്പോൾ ഞാനാണ് പോത്തിനെ ഈ കുടുക്കിൽ വീഴ്ത്തിയ എന്നൊക്കെ പറഞ്ഞ് കുറേ അവകാശവാദങ്ങളായിട്ട് ആൾക്കാർ വരുന്നു. പിന്നെ പോത്തിനെ രക്ഷിക്കുന്നു, വീണ്ടും പോത്ത് ഓടുന്നു. അപ്പോഴും നാട്ടുകാർ ഒരുമിച്ച് നിൽക്കുന്നു, പോത്തിനെ വീണ്ടും പിടിക്കുന്നു, പോത്തിനെ കുത്തുന്നു. ഞാനാ കുത്തിയെന്ന് പറഞ്ഞിട്ട് അവകാശവാദങ്ങളായിട്ട് വീണ്ടും ആൾക്കാർ വരുന്നു. ഇതാണ് പോണേ. ഞാൻ ഈ പടത്തിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, രണ്ട് ഭാഗങ്ങളായിട്ട്. കിണറിൽ വീഴുന്നൊരു ഭാഗം, അതിനുശേഷമുള്ള ഭാഗം. കിണറിനെ വീഴുന്ന വരെയുള്ള ഭാഗം ഞാൻ 2018 വരുന്ന ആ ഒരു നമ്മുടെ നാട്ടിൽ ഫുള്ള് വന്ന വെള്ളപ്പൊക്കം പ്രളയമായിട്ട് ഞാൻ കമ്പയർ ചെയ്യും. ഈ പോത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളപ്പൊക്കത്തിനെ സിമ്പളൈസ് ചെയ്തിട്ടാണ് ചെയ്തേക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം വേറെ ഒന്നുമല്ല, ചെമ്പൻ വിനോദ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഈ പോത്തിനെ കൊണ്ട് ചെന്നിട്ട് പോത്തിനെ കെട്ടിയിട്ടുണ്ട്. അറക്കാൻ പോകുന്ന ടൈമിലാണ് പോത്ത് ചാടി ഓടണം. അതിനുശേഷം നാട്ടുകാർ മൊത്തം പുള്ളിക്ക് എതിരാവുന്നു, നിങ്ങളാണ്, നിങ്ങൾ മനഃപൂർവ്വം ഇത് അയച്ചു വിട്ടാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേപോലെയായിരുന്നു നമ്മുടെ ആ ഒരു പ്രളയം. ആ ഡാമിൻ്റെ ഷട്ടറെല്ലാം മുന്നും പിന്നും ചിന്തിക്കാതെ തുറന്നു വിട്ട് നാട്ടുകാരെല്ലാം പ്രളയത്തിലാക്കി, വീടും നാടൊക്കെ നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ്റിനെ അതേപോലെ കുറേ ആൾക്കാരെ കുറ്റം പറഞ്ഞു. KSEBനെ കുറ്റം പറഞ്ഞു, അതേപോലെ മിനിസ്ട്രീനെ കുറ്റം പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഈ പടവും ഏകദേശം അങ്ങനെ തന്നെ, നാട്ടുകാരെ കൂടി പോത്തിനെ ഇറക്കാൻ കൊണ്ട് ആളെ കുറ്റം പറയുന്നു, പക്ഷേ പോത്ത് ഓടുന്നു. അപ്പോൾ വിനോദ്, ചെമ്പൻ വിനോദ് പറയുന്ന കേസുണ്ട്. നമുക്ക് അതിനുള്ള സമയമല്ല ഇത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട് ഈ പോത്തിനെ കെട്ടി മെരുക്കിയെടുക്കാം, അല്ലെങ്കിൽ കെട്ടി തിരിച്ചുകൊണ്ടാക്കാം. ഇങ്ങനൊരു സംഭവം പുള്ളി പറയുന്നുണ്ട്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. നമ്മളിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം വേണ്ട സമയമല്ല. നമുക്ക് പരസ്പരം ഒരുമിച്ച് നിന്നിട്ട് ഈ പ്രളയത്തിനെ നേരിടാം എന്ന് പറഞ്ഞിട്ടാണ് ആ ടൈമിൽ 2018 നമ്മൾ ചെയ്തത്. നമ്മൾ സക്സസ് ആവുകയും ചെയ്തു. ആ ഒരു സക്സസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ പോത്തിനെ കെട്ടി നേരെ കിണറിലേക്ക് ഇടുന്നു, പോത്ത് അവിടെ പെട്ടി കിടക്കുന്നു. പിന്നെ ആ ടൈമിൽ എന്നുണ്ടെങ്കിൽ ആ പ്രളയം അവസാനിച്ച ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ പോത്തിനെ ആ എന്താ പറയുക, കിണറിൽ വീണ ആ ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ സിങ്ക് ചെയ്യാം. കാരണം എല്ലാം ശാന്തമായി, എല്ലാവരും സന്തോഷിച്ച് പോത്തിന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നാട് മൊത്തം ആഹ്ലാദം, എല്ലാവരും സന്തോഷിക്കുന്നു. അങ്ങനത്തെ സംഭവം. ഇതിനുശേഷം പോത്തിന് രക്ഷപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ 18 പ്രളയം അവിടെ അവസാനിച്ചു എന്ന് വേണം നമുക്ക്. ബാക്കിയെല്ലാം ശാന്തഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പോത്തിനെ പൊക്കിയെടുക്കുന്ന സീനുണ്ട്. അപ്പോഴും എല്ലാവരും ഭയങ്കര സന്തോഷിച്ചാണ്, പോത്ത് ഭയങ്കര സഹകരണം കാര്യങ്ങളൊക്കെ ആയി പൊക്കിയെടുത്ത്. അപ്പോഴും തർക്കങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനാണ് ഇത് പോത്തിനെ വീഴ്ത്തിയത്, അത് തന്നെ നമ്മളോട് സംഭവിച്ചത്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ വന്നു, ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തിയത്, അവരാണ് അങ്ങനെ ചെയ്ത്, കുറേ പേര് കൊടി കൊണ്ടു നിർത്തുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ പടത്തിനകത്തും കാണിക്കുന്നത്. പക്ഷേ 2018 പ്രളയം അവസാനിച്ചു, അതുപോലെ തന്നെ ഇവിടെ പോത്തിനെ എല്ലാവരും രക്ഷപ്പെടുത്തി, ശാന്തമായിരിക്കുന്ന ടൈമിൽ രക്ഷപ്പെടുത്തി. പക്ഷേ വീണ്ടും പോത്ത് പഴയതിനേക്കാളും പ്രശ്നക്കാരനായിട്ട് ഓടുകയാണ്. ആ ഭാഗം 2019 വന്ന നമ്മുടെ നോർത്ത് കേരളയിൽ സംഭവിച്ച പോലത്തെ മണ്ണിടിച്ചിലും കായലും രണ്ടാം പ്രളയമായിട്ട് കമ്പയർ ചെയ്യാം. ആ ടൈമിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു, സഹകരണങ്ങളൊക്കെ ആയിട്ട് എത്തി. ഇതിനകത്തും അതേപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഈ രണ്ടാം പ്രളയം, അല്ലെങ്കിൽ ഈ പോത്ത് രണ്ടാമത് ഓടിയതിനെയും പിടിച്ചെട്ടാൻ വേണ്ടി നാട്ടുകാർ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണ സമയമുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ സാബു എന്ന് പറഞ്ഞ കഥാപാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തരികട സാബു, നമ്മുടെ സൂര്യ ടിവിയിലൊക്കെ വന്ന് തരികട സാബുവും, അതേപോലെ ആൻ്റണി നമ്മുടെ അങ്കമാലി രാജേഷ്ണ നായകൻ, പുള്ളിയാണ് നായകൻ, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഡയലോഗ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബു പറയുന്ന സീനുണ്ട്, ഞാൻ പോത്തിനെ പിടിക്കാൻ വന്നല്ല, ഞാൻ നിന്നെ തീർക്കാൻ വന്നാണെന്ന് പറയുന്ന സീനുണ്ട്. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, പക പണ്ടുണ്ടായിരുന്നൊരു പക ഒരു കാരണം പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ഒരു കാരണം വന്നപ്പോൾ ആ പകയും കൊണ്ട് വന്നിട്ട് പോത്തിനെ പിടിക്കാനുള്ള ഉദ്ദേശം, പക്ഷേ ആളെ തീർക്കാനാണ് വന്നിരിക്കണം. എന്നുണ്ടെങ്കിൽ മനുഷ്യൻ മൃഗം പോലെയായി, മൃഗം ഒരു എന്നുണ്ടെങ്കിൽ ആ പ്രളയം ഒരു എന്താ പറയുക, നമുക്ക്
ഒരു മീഡിയം മാത്രമാണ് എന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണം മാത്രമാണ്, പക്ഷേ ഉദ്ദേശം മനുഷ്യൻ മനുഷ്യന് തീർക്കാൻ വന്നേക്കാണ് അവിടെ, മനസ്സിലാവുണ്ടോ? പക്ഷേ അവസാനം ഈ പോത്തിനെ പിടിക്കണം, നാട്ടുകാരെ കൂടി ചേർന്ന് ഈ ആന്റണിയാണ് പോത്തിനെ പിടിക്കണത്, പോത്തിനെ പിടിച്ച് കുത്തുണ്ട്, പോത്തിനെ കുത്തി മലത്തുണ്ട്, അപ്പോഴും ഞാനാണ് കുത്തിയത് ഞാനാണ് കുത്തിയതെന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ചെയ്തിരുപോലെയാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോത്തിനെ പിടിച്ചു. അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് നേടാൻ വേണ്ടി ഈ പ്രളയത്തിൻ്റെ ടൈമിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്, ഞങ്ങളുടെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കം വരുന്നു, പിന്നെ അടിയാവുന്നു. നമ്മുടെ നാട്ടുകാർ നമ്മൾ പരസ്പരം അറിയാവുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വരുന്നു, അതൊക്കെ പടത്തിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നു, ചോര വീഴുന്നു, അതൊരു പോർക്കളമാവുന്നു. അവസാനം എന്തായി, മനുഷ്യൻ മൃഗങ്ങളെക്കാളും കഷ്ടമാണ് എന്ന് കാണിച്ചിട്ടാണ് ആ പടം എൻഡ് ചെയ്യണം. എന്നുണ്ടെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ്റെ മേത്ത് കയറി കയറി മാന്തി പിടച്ച് കയറി മുകളിലേക്ക് എത്തുന്നു, എല്ലാവരും ഇടിഞ്ഞു പൊളിഞ്ഞ് ആഴത്തേക്ക് വീഴുന്നു, വീണ്ടും കയറുന്നു, അങ്ങനെ കൊല്ലുന്നു. ഈ സംഭവത്തിലാണ് പടം നിർത്തണം. അപ്പോൾ ഈ ഒരു പടത്തിനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലൊന്ന് വിപത്ത് വരുമ്പോൾ മാത്രം മനുഷ്യൻ ഒരുമിച്ച് നിൽക്കണം, അതിനുശേഷം നമ്മൾ പഴയതുപോലെയായി മൃഗങ്ങളെക്കാളും കഷ്ടമായി മാറുന്നു. നമ്മൾ മൃഗങ്ങളെക്കാളും കഷ്ടമായി മാറി പരസ്പരം തല്ലിക്കൊല്ലുന്നു, പിച്ച് ചീന്തുന്നു, കൊല്ലുന്നു. ഇതൊക്കെയാണ് ഈ പടം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇത് പല ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല എന്നാണ്, ഞാൻ ബുദ്ധിജീവിയാണെന്നല്ല പറയണം, ഇതാണ് ആ പടം തന്ന മെസ്സേജ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ പടം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു ചിന്താഗതി കുറിച്ച് പടം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും പറയണമെന്ന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.